യുവജീവൻ ഉത്സവമാണെങ്കിൽ അടുത്തു വരികയാണ്. നമുക്ക് അവതരിപ്പിക്കാനുള്ള നാടകത്തെക്കുറിച്ച് ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. ബിഗു പറഞ്ഞതാ ശരി, യുവജനോത്സവത്തിനാണെങ്കിൽ ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അല്ല, നാടകാചാര്യൻ ഗോവിന്ദൻ സാറിനെ പോയി കണ്ടാലോ? എന്തെങ്കിലും നല്ല ആശയം കിട്ടാതിരിക്കില്ല. ഇത് നല്ല ഐഡിയ ആണ്. എന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകാം. ആരാ മക്കളെ നിങ്ങള്? എവിടുന്നാ വരുന്നത്? ഞങ്ങള് കുറച്ച് ദൂരേന്നാ, അക്കരക്കടവിന്ന്. ഞങ്ങള് സാറിന്റെ ഒരു ഹെൽപ്പിന് വേണ്ടിയാ വന്നത്. ഞങ്ങൾക്ക് ഈ വരുന്ന സ്കൂൾ യുവജനോത്സവത്തിൽ നല്ലൊരു നാടകം ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ട കാര്യങ്ങൾ മാഷ് പറഞ്ഞു തരുമോ? അത് ശരി, അത്രയല്ലേ ഉള്ളൂ. അതിനെന്താ, എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്, ചോദിച്ചോളൂ. ഒരു നല്ല നാടകം അവതരിപ്പിക്കാൻ ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മാഷേ? അതായത്, നാടകം എന്നത് നല്ല ഒരു കലയാണ് മക്കളെ. ഇതിൽ അഭിനയം, സ്വരശുദ്ധി, വാക്ചാതുര്യം തുടങ്ങിയ കാര്യങ്ങൾ നല്ലതുപോലെ വേണ്ടതാണ്. ഏതായാലും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു പാട്ട് കേൾപ്പിച്ചു തരാം. വരൂ, നമുക്ക് അടുത്ത മുറിയിലേക്ക് പോകാം. ആ മക്കൾ, ദേ ഇവിടെ ഇരുന്നോളൂ, ഞാൻ ടി വി ഓൺ ചെയ്തു തരാം. ഈ പാട്ട് കേട്ടപ്പോ മനസ്സിലൊരു കുളിർമഴ പെയ്തതുപോലെ തോന്നുന്നു. അയ്യോ പൂച്ച! അയ്യേ, അതൊരു പൂച്ചയല്ലേ? ഞാൻ വിചാരിച്ചു എലിയാന്ന്. എലിയെ കൊണ്ട് ഒരു രക്ഷയുമില്ല, തട്ടിൻപുറത്തൊക്കെ നിറയെ എലികളാണ്. വരൂ, നമുക്ക് നദീതീരത്ത് കൂടി ഒന്ന് നടന്നിട്ട് വരാം. മക്കളെ, നാടകം എന്നത് വളരെ പൗരാണികമായ ഒരു കലയാണ്. അതിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒന്നും ആർക്കും അറിയില്ല. കൂടാതെ മറ്റെല്ലാ കലകളും ഒന്നിച്ചു ചേരുന്നു എന്നതാണ് ഈ കലാരൂപത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഈ നദി ഒഴുകുന്നത് കാണാൻ എന്ത് രസമാണ് മാഷേ! അതെ, ഇതുപോലെ തന്നെയാണ് നാടകവും. അവിടെയും നടനത്തിന്റെ ഒഴുക്കും കൂട്ടായ്മയും ആവശ്യമാണ്. ഏതായാലും ഞാൻ മറ്റൊരു പ്രശസ്ത നാടകഗാനം നിങ്ങളെ കേൾപ്പിച്ചു തരാം. ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നു കാട്ടൂലെ, ചെപ്പു കിലുക്കണ ചങ്ങാതി നിന്റെ
എത്ര മനോഹരമായ ഗാനമാണിത്. ഹായ്, കേട്ടിരിക്കാൻ എന്ത് സുഖം. ഇതുപോലുള്ള ഗാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള നാടകമാമാഷേ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഞാനില്ലേ കൂടെ, നമുക്ക് നല്ലൊരു നാടകം തന്നെ അവതരിപ്പിക്കാം. ഇത്രയും പാട്ടുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നാടകത്തെക്കുറിച്ച് കുറച്ച് ഐഡിയകൾ ലഭിച്ചുവല്ലോ. തീർച്ചയായും മാഷേ, ഇനിയും ഇതുപോലുള്ള പാട്ടുകൾ കേൾക്കാൻ കൊതിയാവുന്നു. ഈ പാട്ട് തന്നെ വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്നു. ഇനി നമുക്ക് കുറിഞ്ചിമലക്കാട്ടിലേക്ക് പോകാം, കുറച്ച് നല്ല കാഴ്ചകൾ കണ്ടു മടങ്ങി വരാം. ആ വാ മക്കളെ, നമുക്ക് ഇവിടെ ഇരിക്കാം. നിങ്ങൾക്ക് കഥകൾ കേൾക്കുന്നത് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. എന്നാൽ ഞാൻ ഒരു നല്ല കഥ പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് നാടകത്തിന്റെ മറ്റു വശങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. പണ്ട് പണ്ടൊരു കാട്ടിൽ മനോഹരിയായ ഒരു മാൻകുട്ടിയുണ്ടായിരുന്നു. പതിവ് പോലെ അവൾ ഒരു ദിവസം പുല്ലുകൾ ഭക്ഷിക്കാനായി കാട്ടിലൂടെ നടക്കുകയായിരുന്നു. ഇവിടെ നിറയെ പുല്ലുകളാണല്ലോ. ഏതായാലും വേണ്ടത്ര പുല്ലുകൾ കഴിച്ച് വിശപ്പ് അടക്കിയതിനു ശേഷം കാട്ടരുവിയിൽ നിന്ന് വെള്ളം കുടിച്ച് തിരിച്ചു പോകാം. നിൽക്കടാ അവിടെ, നിന്നോടല്ലേ പറഞ്ഞത് അവിടെ നിൽക്കാൻ. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്, ഞാനൊരു പാവമാണ്. നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, നിന്നെ ഞാൻ സ്നേഹിച്ച് സ്നേഹിച്ച് ഈ വായിക്കകത്താക്കും. ഏതായാലും എന്നെ അങ്ങ് ഭക്ഷിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് അവസാനമായ ഒരു ആഗ്രഹമുണ്ട്. എന്താണ്? വേഗം പറയൂ. മറ്റൊന്നുമല്ല, അങ്ങ് ഒരു മഹാനായ ഗായകനാണെന്ന് എനിക്കറിയാം. അങ്ങ് എനിക്ക് മനോഹരമായ പാട്ട് പാടിത്തരണം. ആ പാട്ട് പാടി കഴിഞ്ഞതിനു ശേഷം അങ്ങ് എന്നെ ഭക്ഷിച്ചോളൂ. ശരി, കേട്ടോളൂ. മാമ്പുള്ളിത്താവിൽ മരവകത്തിൽ മണി കൊന്ന കണി വച്ച തമ്പുരാട്ടി. അതെ, അവൻ വീണ്ടും നമ്മുടെ ഈ കല്ലേറ്റിൻകരയിൽ എത്തിയിരിക്കുകയാണല്ലോ. അവനെ നമുക്ക് എങ്ങനെയെങ്കിലും വീട് ഓടിക്കണം, അല്ലെങ്കിൽ ഈ കാട്ടിലെ മൃഗങ്ങൾക്കെല്ലാം ആപത്താണ്. വേഗം നമുക്ക് അവന്റെ കഥ കഴിച്ചിട്ട് വരാം.